പേടിക്കണ്ട പേടിക്കണ്ട, വന്നത് ഉപദ്രവിക്കാനല്ല, നന്ദി അറിയിക്കാന്. ചെയ്തു തന്ന സേവനം അത്രയ്ക്ക് വലുതാണ്. ആദർശമാണ് എനിക്ക് പ്രധാനം, സൗഹൃദമല്ല. ആദർശം പറഞ്ഞു തന്നു ഡോക്ടർ ശ്രീനിവാസ് അയ്യങ്കാർ. സൂസൻ മേരി തോമസിന്റെ വാദങ്ങൾ, അഹിംസ ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് ആൻഡ് ദി ഓൺലി ഡിഫൻസ് അല്ലേ? അതെ. തെറ്റ് തെറ്റ് തെറ്റ്, പരമമായ തെറ്റ്. കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോ ചോദിച്ചു വാങ്ങാൻ ജനം ആയുധം എടുത്തിറങ്ങിയാലോ എന്ന് പേടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആ നീക്കം തടയാൻ ഉപയോഗിക്കുന്ന തന്ത്രം, അത് മാത്രമാണ് അഹിംസ. അഹിംസയുടെ പേര് പറഞ്ഞ അധികാരമേറിയ രാഷ്ട്രീയക്കാർ ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് എന്താണ് ചെയ്തത്? അഴിമതിയുടെ ദേശസാൽക്കരണമല്ലാതെ ആയിരിക്കാം, പക്ഷെ അതിനെതിരെ പോരാടുന്നുണ്ട് ഞങ്ങളെ പോലെ ചിലർ. അതുകൊണ്ട് ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചു? സ്വാതന്ത്ര്യം കിട്ടി 60 വർഷമായിട്ടും വിശപ്പിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, കടത്തിൽ നിന്ന് രക്ഷ നേടിയോ ഈ നാട്ടിലെ സാധാരണക്കാരൻ? 1-2 രൂപയല്ല, 3,439 കോടി. രാഷ്ട്രീയക്കാർ പ്രതികളായ അഴിമതി കേസുകൾ അന്വേഷിക്കാനുള്ള അന്വേഷണ കമ്മീഷനുകളെ വെച്ച വകയിൽ മാത്രം ചെലവ്. എന്നിട്ടും ശിക്ഷിക്കപ്പെട്ടോ ഒരൊറ്റ രാഷ്ട്രീയക്കാരനെങ്കിലും? 125 കോടിയിൽ 7.5 കോടി, 7.5 കോടിയോളം വരും ഇവരുടെ എണ്ണം രാഷ്ട്രീയക്കാരുടെ. വർഷം 32,000 കോടി ചെലവഴിക്കുന്നു ഇവരെ പരിപാലിക്കാൻ. എന്തിന്? പ്രതിപക്ഷത്തിരിക്കുമ്പോ ബന്ധം ഹർത്താലും വർഗീയ ലഹളകളും, ഭരണത്തിലേറുമ്പോ രാജ്യം വിറ്റുതൊലയ്ക്കൽ. ഒരു ആരാധനാലയം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. ജനം അതിപ്പോ തിരുത്തി പറയുന്നു. രാഷ്ട്രീയക്കാർ, ഒരു രാഷ്ട്രീയക്കാരൻ നശിച്ചാൽ അത്രയും അഴിമതി കുറഞ്ഞു, ശല്യം കുറഞ്ഞു. നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഇതേ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലായിരുന്നു ഗാന്ധിജിയും. ഗാന്ധിജി, ഗാന്ധിജിയോട് എനിക്ക് ബഹുമാനമാണ്, ആദരവാണ്. പക്ഷെ ഗാന്ധിജി മാത്രം മതിയോ നമുക്ക്? സുഭാഷ് ചന്ദ്രബോസ് വേണം, ഭഗത് സിംഗ് വേണം, മൗലാന അബ്ദുൽ കലാം വേണം, ചന്ദ്രശേഖർ ആസാദ് വേണം, വീർ സവർക്കർ വേണം. ഏകസ്വരതയല്ല, ബഹുസ്വരത, അതാണ് വേണ്ടത്. അതാണ് വൈകേണ്ടത്. മാത്രമല്ല, ശിവഗംഗയിൽ നഷ്ടപ്പെട്ട 16 പേരുടെ ജീവനും ഉത്തരവാദികളായിരുന്നു. എന്റെ കൈകൊണ്ട് മരിച്ച എല്ലാവരും. ഒരു ഖേദവുമില്ല എനിക്ക്. കാലത്തിന്റെ തീരുമാനം, അതാണ് ഞാൻ നടപ്പിലാക്കിയത്. പേര് വെക്കാതെ സൂസന്റെ ദിശക്കടക്കം ഞാൻ അയച്ചു തന്ന സീഡികളിലെ അഴിമതി വിവരങ്ങൾ പുറത്തു വരുമ്പോഴുണ്ടാവുന്ന ജനരോഷം, അതിന്റെ മറമതിയായിരുന്നു എനിക്ക് അവരെ ഇല്ലാതാക്കാൻ. എന്നിലേക്ക് വരുമായിരുന്ന അന്വേഷണങ്ങളെ വഴിതിരിച്ചുവിടാൻ പാകത്തിൽ ദുർഗാദാസന്റെ രൂപത്തിൽ പിന്നെയും സഹായിച്ചു എന്നെ കാലം. അഹിംസയല്ല എന്റെ തത്വശാസ്ത്രം, ഹിംസ. ഹിംസിക്കും. വൈഗയുടെ ജീവൻ എടുത്ത അവസാനത്തെ ആളെയും സ്റ്റീഫൻ കുര്യച്ചൻ. His time is up. കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ അറിഞ്ഞാണല്ലോ. പോലീസ് പ്രൊട്ടക്ഷൻ തരാനാണ് ഞങ്ങളുടെ തീരുമാനം. എനിക്കൊരു പ്രൊട്ടക്ഷനും വേണ്ട, ഇത് എന്റെ എസ്റ്റേറ്റാ. അതുകൊണ്ടാ എന്റെ കൂടെ ഈ വക്കച്ചനല്ലാതെ വേറെ ആരും ഇല്ലാത്തത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്റെ ചുറ്റും ഉണ്ടാവും എപ്പോഴും 100-150 പേർ പാർട്ടി പ്രവർത്തകർ. അവര് നോക്കിക്കോളൂ ഈ ശരീരം. സാർ കരുതുന്ന പോലെ നിസ്സാരക്കാരനല്ല അപ്പൻ മേനോൻ. താൻ ഈ കൈ കണ്ടോ? ഇതുകൊണ്ടൊരെണ്ണം മനസ്സറിഞ്ഞ് പൊട്ടിച്ച പിന്നെ അവനില്ല. താൻ പറഞ്ഞ അപ്പൻ മേനോൻ, താൻ ചെല്ല്, എന്റെ ജീവൻ ഞാൻ രക്ഷിച്ചോളാം. അയാൾ അങ്ങനെയൊക്കെ പറയും, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. സാർ, കുര്യച്ചാ.
പൊറുക്കുന്നത് പ്രതിയോഗിയോട്. ശത്രുവിന്റെ വിധി മരണമാണ്. എന്റെ വൈകിയെ കൊന്ന നിനക്ക് മാപ്പില്ല. ഇകെ കൊന്നത് ശരിയാ, ഞങ്ങളത് ചെയ്തത്. പക്ഷേ ഞങ്ങളെ കൊണ്ടത് ചെയ്യുകയായിരുന്നു. ആര്?